പുന്നപ്രയിൽ അത്യാസന്ന നിലയിലായ കോവിഡ് രോഗിയെ ആംബുലൻസിന് പോലും കാത്തു നിൽക്കാതെ 170 മീറ്റർ അപ്പുറത്തുള്ള ആശുപത്രിയിലേക്ക് ബൈക്കിലിരുത്തി കൊണ്ടുപോയ ആ രണ്ട് ചെറുപ്പക്കാരെ അടച്ചാക്ഷേപിക്കാനും അവരെ സമൂഹത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാനും ഒക്കെ പണിക്കരെ പോലുള്ള മരപ്പാഴുകൾ നടത്തിയ പരിശ്രമം കേരളം കണ്ടതാണ്. ആ പണിക്കരും പണിക്കരുടെ ടീമുമൊക്കെ അറിയാൻ വേണ്ടിയാണ്. പാലക്കാട് പെരുവെമ്പിൽ സജീവ ബി ജെ പി പ്രവർത്തകനായ വിഭൂഷിൻ്റെ ജീവൻ രക്ഷിക്കാൻ മുന്നോട്ട് വന്നത് പുന്നപ്രയിലേതുപോലെ 3 സജീവ DYFI പ്രവർത്തകരാണ്. കോവിഡ് ബാധിച്ച് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്ന വിഭൂഷ് വീട്ടിൽ കുഴഞ്ഞു വീണപ്പോൾ ഭാര്യയുടെ നിലവിളി കേട്ട് അയൽപക്കത്തുള്ള മനുഷ്യരൊക്കെ ഓടിക്കൂടിയെങ്കിലും ഒരാൾ പോലും അടുത്തേക്ക് പോകാൻ തയ്യാറായില്ല. ആൾക്കൂട്ടം ധാരാളമുണ്ട്, എല്ലാവരും സഹതപിച്ച് നിൽക്കുന്നു, ഒരു മനുഷ്യനും അടുക്കുന്നില്ല, കാരണം കോവിഡ് രോഗിയാണല്ലോ. അവിടേക്കാണ് പഞ്ചായത്ത് അംഗമായ സുരേഷിൻ്റെ നേതൃത്വത്തിൽ സന്ദീപും തേജസ്സും അടങ്ങുന്ന ആ 3 പേർ PPE കിറ്റും ധരിച്ച് ഓടിയെത്തിയത്. മറ്റൊന്നും നോക്കിയില്ല, സുരേഷിൻ്റെ ഓംനിവാനിനകത്ത് ആ വിഭൂഷിനെയും എടുത്തിട്ട് അവർ ആശുപത്രിയിലേക്ക് പാഞ്ഞു. അത്യാസന്ന നിലയിലായിരുന്നു വിഭൂഷും. ആശുപത്രിയിൽ സമയത്തെത്തിച്ചതുകൊണ്ട് ആ ജീവനും രക്ഷിക്കാൻ സാധിച്ചു. നോക്കൂ, അവർ രാഷ്ട്രീയമല്ല നോക്കിയത്, കൊടിയുടെ നിറമല്ല നോക്കിയത്, മനുഷ്യത്വമാണ്. അതേ മനുഷ്യത്വത്തിൻ്റെ അടയാളമായിരുന്നു നമ്മൾ പുന്നപ്രയിലും കണ്ടത്. പക്ഷേ പണിക്കരെപ്പോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ആ വർഗീയ വിഷം തലച്ചോറിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അത് പറഞ്ഞാൽ ബോധ്യപ്പെടില്ല. എന്തൊക്കെയായിരുന്നു വ്യാഖ്യാനങ്ങൾ നടത്തിയത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലെ സംഗതികൾ നടക്കുന്നുണ്ട്. മനുഷ്യത്വത്തിൻ്റെ പേരിൽ മറ്റൊന്നും നോക്കാതെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എത്രയോ ചെറുപ്പക്കാർ അവരുടെ ജീവൻ പണയം വെച്ചു തന്നെ ഞങ്ങൾക്കെന്തു സംഭവിക്കുമെന്നുള്ളതിനേക്കാൾ കൺമുന്നിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു കാരണവശാലും അയാളുടെ ജീവൻ നഷ്ടമാകരുത് എന്നുള്ള ആ വലിയ ചിന്തയോടുകൂടി അവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുന്നവർ, ആ ചെറുപ്പക്കാരുടെ മുഴുവൻ ആത്മവീര്യത്തെയാണ് ഈ പണിക്കരൊക്കെ ഇല്ലാതാക്കി കളയാൻ ശ്രമിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും തളർന്നു പോകില്ല സുഹൃത്തെ. കണ്ടില്ലേ, അവിടെ സുരേഷും സന്ദീപും തേജസ്സും ഈ നാട്ടിൻ്റെ ഒരു വലിയ പ്രതീകങ്ങളായി നമ്മുടെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ആക്ഷേപിച്ചില്ലാതാക്കി കളയാമെന്ന് പറഞ്ഞ അതേ ചെറുപ്പത്തിൻ്റെ പ്രതിനിധികൾ. അവരുടെ രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ മനസ്സുള്ള ചെറുപ്പക്കാരെയാണ് നിങ്ങളെപ്പോലെ ഈ ചാനലുകളിൽ വന്നിരുന്ന് വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന നിരീക്ഷകന്മാരെന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒരു മനുഷ്യൻ്റെ വേദനയിൽ പങ്കുചേരാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇങ്ങനെ ഇരുന്ന് വീട്ടിലെ ശീതീകരിച്ച മുറിയിൽ ഫാനിന് കീഴിൽ ഇരുന്ന് ചാനലിലൂടെ എന്തെങ്കിലുമൊക്കെ പുലഭ്യം വിളിച്ച് പറയുക എന്നുള്ളതിനപ്പുറം, ആളുകളെ കളിയാക്കുക എന്നുള്ളതിനപ്പുറം, ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുക എന്നുള്ളത് അതിനപ്പുറം, അതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ ഊളസംഖ്യകൾ വന്ന് കൈയടിക്കുമായിരിക്കും. അതിനപ്പുറത്ത് ഒന്നും സംഭവിക്കുന്നില്ല സാർ. ഇവിടെ ജനങ്ങളുടെ വേദന തിരിച്ചറിയുന്ന ചെറുപ്പക്കാരെയാണ് നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. അതിനുള്ള മറുപടി കൂടിയാണ് ഈ 3 ചെറുപ്പക്കാർ നൽകുന്നത്, സുരേഷും തേജസ്സും സന്ദീപും. വിഭൂഷ് എന്ന BJP കാരൻ കോവിഡ് ബാധിച്ച് അവിടെ കുഴഞ്ഞു വീഴുമ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊന്നും നോക്കാതെ മുന്നോട്ട് വന്ന് ആ ഓംനിവാനിൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഓംനിവാനിൽ കൊണ്ടുപോയി എന്നുള്ളത് മോശം പരിപാടിയാണ് എന്ന് ഒരു പോസ്റ്റിട്, അങ്ങനെ പോസ്റ്റിട്ട് സർക്കാരിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്ത്. ഉളുപ്പില്ലാത്ത ജന്മങ്ങൾ, നല്ലതു ചെയ്യാൻ മനസ്സുള്ളവരെ കൂടി മടുപ്പിക്കുന്നവർ. പക്ഷേ അങ്ങനെ മടുത്തു പോകുന്നവരല്ല കേരളത്തിലെ യുവസമൂഹം. അവരത് ഒരുപാട് ഘട്ടത്തിൽ തെളിയിച്ചതാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകളെ പുലഭ്യം പറയലല്ല തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് തിരിച്ചറിയുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് പണിക്കർ സാറേ.